ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം വരൂ സ്വർഗം നിർമ്മിക്കാം എന്ന വിഷയത്തിൽ തൻ്റെ ലക്ഷ്യത്തെ മനസ്സിലാക്കുന്നതിലൂടെ ക്ഷമ വർദ്ധിക്കുന്നു. ഇന്നത്തെ അവ്യക്ത സൂചന: അന്തിമ പരീക്ഷണങ്ങളിൽ പാസ്സാകുന്നതിനായി തിരിച്ചറിവിൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കണം. വേർതിരിച്ചറിയാനുള്ള ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി ബുദ്ധിയുടെ ലൈൻ വളരെ സ്വച്ഛമായിരിക്കണം. ഒരു സങ്കല്പം പോലും മര്യാദകൾക്ക് വിപരീതമായി വരരുത്. അപ്പോഴേ ബുദ്ധി സ്വച്ഛമാകൂ. അമൃതവേള മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഓരോ ചുവടും മര്യാദകൾക്കനുകൂലമായി. സ്മൃതി, വൃത്തി, ദൃഷ്ടി എല്ലാം സദാ മര്യാദകളിലൂടെ ആകുമ്പോൾ സർവരെ പ്രതിയും സഹജമായും വേർതിരിച്ചറിയാൻ സാധിക്കും. വേർതിരിച്ചറിയുന്നതിനൊപ്പം നിർണയമെടുക്കാനും നിവാരണം ചെയ്യാനുമുള്ള ശക്തി ഉണ്ടാകുമ്പോൾ ഓരോ കാര്യത്തെയും മറികടക്കാൻ സാധിക്കും. ഇപ്പോൾ ഇന്നത്തെ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീദിജിയിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഓം ശാന്തി. ബാബ, വളരെ നല്ല രീതിയിൽ നമ്മുടെ വ്യക്തിത്വം അഥവാ പേഴ്സണാലിറ്റിയുടെ വിശേഷത എന്താണ് പറഞ്ഞു തന്നത്? സന്തുഷ്ടത. സന്തുഷ്ടത സ്വഭാവത്തിലൂടെ ആയിക്കോട്ടെ, അതിലൂടെ സർവപ്രാപ്തികളും നമുക്കുണ്ടാകും. ഇന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമുക്ക് എന്തെല്ലാം പ്രാപ്തികളാണുള്ളത്? ബാബ പറയാറുണ്ട്, ജ്ഞാനവുമുണ്ട്, സർവശക്തികളുമുണ്ട്, സർവഗുണങ്ങളുമുണ്ട്. മൂന്ന് കാര്യങ്ങൾ എനിക്ക് വളരെ നല്ല ഓർമ്മയിലുണ്ടായിരുന്നു. സമ്പൂർണ്ണ ജ്ഞാനം വേണം, പവർഫുള്ളായിരിക്കണം, ലവ്ഫുള്ളായിരിക്കണം. ബുദ്ധിയിൽ സമ്പൂർണ്ണ ജ്ഞാനം, മനസ്സാശക്തി സ്വരൂപരായിരിക്കണം, കർമ്മത്തിൽ ലവ്ഫുള്ളായിരിക്കണം, സംബന്ധ സമ്പർക്കത്തിൽ, വ്യവഹാരത്തിൽ. ഇതാണ് നമ്മൾ ഇന്നലെ അവ്യക്ത ബാബ്ദാദിയുടെ മുരളിയിലൂടെ കേട്ടത്. ഓരോ പ്രകാരത്തിലുള്ള സന്തുഷ്ടത, ഓരോ പ്രകാരത്തിലുള്ള പ്രാപ്തി, നമുക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഇതിൻ്റെ മനനചിന്തനം അഭ്യാസം ചെയ്തിരിക്കണം. മുഖത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ, കണ്ണുകളിലൂടെ സന്തുഷ്ടത കാണപ്പെടണം. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ഹോംവർക്കാണ്, അഭ്യാസം ചെയ്യാനായി ലഭിച്ചിരിക്കുന്നത് ക്ഷമയുടെ മേലാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, സുഖത്തിൻ്റെ നാളുകൾ വരാൻ പോകുന്നു. സത്യുഗം വരുന്നു, സ്വർഗം വരുന്നു, സ്വർഗീയ സുഖം ലഭിക്കുന്നു. സുഖത്തിൻ്റെ നാളുകൾ വന്നു ചേർന്നു, അതിനോടൊപ്പം ദുഃഖത്തിൻ്റെ നാളുകൾ പോയി കഴിഞ്ഞു. എത്രത്തോളം നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ ഈ കാര്യങ്ങൾ നാം സ്വരൂപിക്കുന്നു, തീർച്ചയായിട്ടും ഈ സ്വഭാവം നമുക്ക് നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ബാബ പറയാറുണ്ടല്ലോ, ഒന്ന് അതീന്ദ്രിയ സുഖം, ആന്തരികമായി ആത്മാവ് മനനചിന്തനം, സുഖത്തിൻ്റെ അനുഭൂതി നടത്തിക്കൊണ്ടിരിക്കണം. എന്നാൽ സുഖത്തോടൊപ്പം, ബാബ ഒരിക്കൽ പറഞ്ഞില്ലേ, ദുഃഖത്തിൻ്റെ കാര്യങ്ങൾ വരുമ്പോഴും സുഖത്തിലേക്ക് പരിവർത്തനപ്പെടുത്തൂ. എന്തുകൊണ്ടെന്നാൽ അതിലും എന്തെങ്കിലുമൊക്കെ കല്യാണമുണ്ടാകും, മംഗളമുണ്ടാകും. ആഴത്തിൽ നമുക്ക് ഈ നിശ്ചയമുണ്ട് എങ്കിൽ ഓരോ നിമിഷവും എന്ത് സംഭവിച്ചോ മംഗളമാണുള്ളത്. ഇനി നമുക്ക് മുന്നോട്ട് പഠിക്കേണ്ടതായുണ്ട്. എന്ത് സംഭവിക്കുന്നു അതിൽ നന്മ മാത്രമേ ഉള്ളൂ. ഇത് സംഭവിക്കുന്നതിലൂടെ, ഇതുണ്ടാകുന്നതിലൂടെ മംഗളത്തിൻ്റെ ഭാവന നമുക്കുള്ളിലുണ്ടാകുമല്ലോ. മംഗളമുണ്ടാകുമെന്ന ഭാവന, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഭാവന തീർച്ചയായിട്ടും സ്വർഗീയ സംസ്കാരം, സ്വർഗീയ ലോകം നിർമ്മിക്കാൻ സഹായിക്കും. നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാകും, ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാവ് പരമാനന്ദത്തിലാണ്. ഒരിക്കലും അസ്വസ്ഥത ഉണ്ടാവുകയില്ല ഒരു കാര്യത്തെ പ്രതിയും. അല്ലെങ്കിൽ ചില ചഞ്ചലതകൾ ആരംഭിക്കുന്നു, ചഞ്ചലതകൾ ഉണ്ടാകുമ്പോൾ ദുഃഖമുണ്ടാകുന്നു, പല കാര്യങ്ങളും അങ്ങനെ കൂടെ വരുന്നു. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ ഡ്രാമയുടെ ഓരോ ദൃശ്യത്തെയും വളരെ ക്ഷമയോടെ കാണേണ്ടതുണ്ട്. എപ്പോൾ എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ ബാബയുടെ സ്മൃതിയിൽ വളരെ പോസിറ്റീവായി ഞാൻ എല്ലാം എടുക്കും. ബാബ എല്ലാവർക്കും സകാശം നൽകട്ടെ. ഏത് ആത്മാക്കളാണെങ്കിലും, ഏത് പ്രകാരത്തിലുള്ള ആത്മാക്കളാണെങ്കിലും, ഏതെല്ലാം ആത്മാക്കളാണോ സഹയോഗികൾ ആ ദൃശ്യത്തിലുള്ളവർ, സർവർക്കും സകാശ ലഭിച്ചുകൊണ്ടിരിക്കട്ടെ. എല്ലാവരുടെയും ബുദ്ധി വളരെ നല്ല രീതിയിൽ പ്രയോഗിക്കട്ടെ.
പ്രയോഗിക്കാൻ സാധിക്കട്ടെ. ശ്രേഷ്ഠ സങ്കല്പമുണരട്ടെ എല്ലാവർക്കും. എത്ര തന്നെ ഭാരിച്ച ദൃശ്യം വന്നാലും, ദുഃഖം നിറഞ്ഞ ദൃശ്യം വന്നാലും, അതിൻ്റെ അംശം പോലും അതിൻ്റെ പോലും പ്രഭാവം നമ്മളിൽ ഉണ്ടാകരുത്. പ്രഭാവം ഉണ്ടാകുമ്പോൾ വളരെ വലിയ കാര്യമായി തോന്നുന്നു, കാര്യത്തെ അതിനാൽ ചെറുതാക്കണം, അതിൽ പ്രഭാവിതരാകരുത്. ജാൻകിദാദിജി പറയുമായിരുന്നു, ഓരോ കാര്യത്തെയും വളരെ ക്ഷമയോടെ, ക്ഷമയുണ്ടെങ്കിൽ മനസ്സ് ശാന്തമായി തീരും, ക്ഷമയില്ലാതാകുമ്പോഴാണ് മനസ്സിൽ പലതരത്തിലുള്ള ചഞ്ചലത ഉണ്ടാകുന്നത്. അതിനാൽ ആ കാര്യത്തെ പ്രതി നമ്മൾ അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കണം. എങ്ങനെ ഏത് രീതിയിൽ ക്ഷമയോടെ സുഖത്തിൻ്റെ നാളുകൾ വരുമെന്നുള്ളതിനെക്കുറിച്ച് ഓരോ നിമിഷവും, സംഗമയുഗത്തിലെ ഓരോ നിമിഷവും എന്തെല്ലാമാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സർവതും ഡ്രാമയാണ്, ഡ്രാമ അക്യുറേറ്റ് ആണ്, കൃത്യമാണ്. താങ്കൾ എന്ത് തന്നെ ചിന്തിച്ചാലും അങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു എന്നൊക്കെ ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ ഡ്രാമ അക്യുറേറ്റ് ആണ്. ഇനി മുന്നോട്ട് ശ്രദ്ധിക്കാനല്ലേ നമുക്ക് സാധിക്കൂ, കുറച്ച് ഡിഫറെൻ്റായിട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ എന്ത് സംഭവിച്ചു, അത് ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്, അതിൽ നന്മ മാത്രമേ ഉള്ളൂ. ആ രീതിയിൽ മനസ്സിൽ ശ്രേഷ്ഠ സങ്കല്പങ്ങൾ കൊണ്ടുവരൂ. അങ്ങനെയെങ്കിൽ സംഗമയുഗത്തിലുള്ള ബാക്കി അവശേഷിക്കുന്ന കുറച്ച് സമയം വളരെ സുഖത്തോടെ, പ്രേമത്തോടെ, വളരെ ആനന്ദത്തോടെ, സർവപ്രാപ്തികളാലും സമ്പന്നമായിട്ട് നമുക്ക് ജീവിക്കാം. ഓം ശാന്തി. ഇന്നത്തെ അഭ്യാസം നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് കൊണ്ടുവരേണ്ട വിശേഷ ദൈവീക സംസ്കാരമാണ് സത്യുഗി സംസ്കാരം. ഓരോ നിമിഷവും തൻ്റെ ആന്തരിക ജ്ഞാനത്തെ സ്മരിച്ചുകൊണ്ട് ഭാരരഹിതാവസ്ഥയുടെ സ്വാഭാവിക നൃത്തം ചെയ്തുകൊണ്ടിരിക്കാം. ഓം ശാന്തി.